ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തളപതി വിജയ് നായകനായി വെങ്കട്ടപ്രഭു സംവിധാനം ചെയ്ത് സെപ്റ്റംബർ അഞ്ചിന് തിയേറ്റർ എത്തുന്ന തമിഴ് സിനിമയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം അഥവാ ഗോട്ട് ചിത്രത്തിന്റെ കേരളത്തിലെ വിവരണാവകാശം ഗോകുലം മൂവീസിനാണ് ഇന്നലെ ഞായറാഴ്ച പതിനൊന്ന് മണിയോടെയാണ് ചിത്രത്തിന്റെ പ്രീസെയിൽ ബുക്കിംഗ് ആരംഭിച്ചത് ഇന്നലെ രാത്രി പതിനൊന്ന് വരെ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ കേരള പ്രീസെയിൽ കക്ഷനായി ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് രാവിലെയുടെ ചിത്രത്തിന്റെ പ്രീസെയിൽ കക്ഷൻ രണ്ട് കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ ചിത്രത്തിന് മികച്ച ബുക്കിംഗ് ആണ് എങ്ങ് നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബുക്കിംഗ് തുടങ്ങി ആദ്യ ദിവസം തന്നെ ഏകദേശം മുപ്പത് കോടിക്ക് മുകളിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ചിത്രത്തിന്റെ ബഡ്ജറ്റ് സംബന്ധമായ വിവരങ്ങളും ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് ചിത്രത്തിന്റെ ബഡ്ജറ്റ് നാനൂറ് കോടിയാണ് തളപതി വിജയന്റെ സാലറി ഇരുന്നൂറ് കോടിയുമാണ് ഇത് സംബന്ധമായ വിവരങ്ങൾ ഇന്നലെ നിർമ്മാതാക്കൾ തന്നെയാണ് പുറത്തുവിട്ടത് കേരളത്തിൽ ആദ്യ ദിവസമായ വ്യാഴാഴ്ച ചരിത്രപരമായ റിലീസിങ്ങാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത് എഴുന്നൂറോളം സ്ക്രീനുകളിലായി ഏകദേശം നാലായിരത്തിന് മുകളിൽ ഷോകളാണ് ആദ്യ ദിവസം ചാർട്ട് ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിലെ എല്ലാ തിയേറ്ററിലും ആദ്യ ദിവസം ഈ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട് അതും ചരിത്ര സംഭവമാണ് ടോബിനോ താമസ് നായനായി ജിതിൻലാൽ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഓണം റിലീസായി തിയേറ്ററിലെത്തുന്ന ത്രീ ഡി സിനിമയാണ് എ ആർ എം അഥവാ അജയന്റെ രണ്ടാം മോഷണം ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പോൾ ആറ് മില്യനിലേക്ക് അടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ചിത്രത്തിന്റെ ബഡ്ജറ്റ് വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ ടോവിനോ തോമസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം മുപ്പത് കോടി രൂപയാണ് ഓണം റിലീസായി തിയേറ്ററിൽ എടുത്തു മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത കൊണ്ടൽ ആണ് സോഫിയ പോൾ നിർമ്മിക്കുന്ന ഈ സിനിമയിൽ ആന്റണി ബർഗീസ് പെപ്പെ രാജവീർ ഷെട്ടി എന്നിവരാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു ചൂളമടികിട താളമടികിട എന്ന ഈ ഗാനത്തിന് മികച്ച ട്രെൻഡിംഗാണ് ഇപ്പോൾ യൂട്യൂബിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അലി അപർണ ബാലമുരളി എന്നിവർ പ്രധാന താരങ്ങളായി ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കിഷ്കിന്ദ കാന്തം വിജയരാഘവനാണ് ഈ സിനിമയിലെ മറ്റൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് ഈ സിനിമ ഓണം റിലീസായി തിയേറ്ററിലെത്തും എന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ഇന്ന് ഈ ചിത്രത്തിന്റെ റിലീസിംഗ് തീയതി പ്രഖ്യാപിക്കും എന്ന പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇനി വിവിധ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കർഷക വിവരങ്ങളിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ കർഷണം നേടി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറുന്നത് വാഴ എന്ന സിനിമ തന്നെയാണ് ചിത്രത്തിന്റെ പതിനെട്ടാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചയും ഈ സിനിമ കേരളത്തിൽ നിന്ന് ഏകദേശം ഒരു കോടി അൻപത് ലക്ഷത്തിനും മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കറേഷൻ പതിനെട്ട് ദിവസം കൊണ്ട് ഇരുപത്തിയാറ് കോടിയിലാണ് എത്തി നൽകുന്നത് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഈ സിനിമ പതിനെട്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കർഷനായി മുപ്പത്തിയേഴ് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട മലയാള സിനിമ നുണക്കുഴിയാണ് ബി എസ് ജോസഫ് നായനായ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് പതിനഞ്ചിന് തീയേറ്റെടുത്ത് ഈ സിനിമയും പതിനെട്ട് ദിവസം പൂർത്തിയാകുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കക്ഷനായി പതിനഞ്ച് കോടിയോളം രൂപ നേടിയെടുത്തിരിക്കുകയാണ് ഏകദേശം അഞ്ച് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കറക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പതിനെട്ട് ദിവസം കൊണ്ട് ഈ സിനിമ ഇരുപത്തിമൂന്ന് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത് നിലവിൽ കേരളത്തിൽ മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന മറ്റൊരു സിനിമ മണിച്ചിത്രത്താഴാണ് മോഹൻലാൽ നായകനായി ഫോർ കെ റീമസ്റ്റർ പതിപ്പായി ഓഗസ്റ്റ് പതിനേഴിന് തിയേറ്റിലെത്തിയ ഈ സിനിമ നിലവിൽ പതിനാറ് ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി മൂന്ന് കോടി ഇരുപത് ലക്ഷത്തിനു മുകളിൽ നേടിയെടുത്തിട്ടുണ്ട് ചിത്രത്തിന്റെ പതിനാറ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നാല് കോടി അൻപത് ലക്ഷത്തിന് മുകളിലുമാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് തിയേറ്ററിലെത്തിയ രണ്ട് മലയാള സിനിമകളാണ് ഹണ്ട് ഫൂട്ടേജ് എന്നിവ നായിക പ്രാധാന്യമുള്ള ഈ രണ്ട് സിനിമകളിൽ ഒന്ന് ഭാവനയും ഒന്ന് മഞ്ജു വാര്യരുമാണ് നായികമാർ ഷാജി കൈല സംവിധാനം ചെയ്ത ഹണ്ട് എന്ന സിനിമ നിലവിൽ നാൽപ്പത്തി ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം മഞ്ജു വാര്യർ നായികയായ ഫൂട്ടേജ് എന്ന സിനിമ നിലവിൽ നേടിയെടുത്തിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ രണ്ട് സിനിമകളും സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഒമ്പൻ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന മറ്റൊരു സിനിമ മാരി സെൽവരാജെ സംവിധാനം ചെയ്ത വാഴ എന്ന തമിഴ് സിനിമയാണ് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ തമിഴ്നാട് ബോക്സ് ഓഫീസ് സെഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആദ്യ ഏഴ് ദിവസം കൊണ്ട് പതിനഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് തമിഴ്നാട് ബോക്സ് ഓഫ് സേഷനായി ചിത്രം നേടിയതെങ്കിൽ എട്ടാം ദിവസമായ വെള്ളിയാഴ്ച ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും ഒൻപതാം ദിവസമായ ശനിയാഴ്ച മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും സിനിമ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യുകയുണ്ടായി ഈ ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം ഇരുപത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പത്താം ദിവസമായി ഇന്ന് ഞായറാഴ്ചയും ഈ ചിത്രം തമിഴ്നാട് കളക്ഷനായി നാല് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത് അങ്ങനെ ആദ്യ പത്ത് ദിവസം കൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ തമിഴ്നാട് കളക്ഷനായി നേടിയ ഈ സിനിമ പത്ത് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കെഷനായി മുപ്പത് കോടി മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത് വമ്പൻ തരംഗവുമായി സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത് മുന്നേറുന്ന മറ്റൊരു തമിഴ് സിനിമയാണ് ഡിമോണ്ടേ കോളനി ടു അരുൾനീതി നായകനായി ആർ അജയജ്ഞാനമൊത്ത് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് പതിനഞ്ചിന് തീരലെടുത്തിയ ഈ സിനിമ പതിനെട്ട് ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി അറുപത്തിരണ്ട് കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മുപ്പത്തിയഞ്ച് കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററിൽ എത്തി വൺ വിജയൻ നേടിയെടുത്ത് അതായത് ബ്ലോക്ക് ബ്ലസ്റ്റർ വിജയം തന്നെ നേടിയെടുത്ത് മുന്നേറുന്ന മറ്റൊരു ബോളിവുഡ് സിനിമയാണ് സ്ത്രീ ടു ശ്രദ്ധാ കപൂർ നായകായി അമർ കൌശിക്ക് സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ ഞായറാഴ്ചയോടെ പതിനെട്ട് ദിവസം പിന്നിടുമ്പോൾ ഏകദേശം എഴുന്നൂറ് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത് ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം